ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റുള്ള ബ്ലാക്ക് കളർ മാറ്റാനായിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത്. നമ്മൾ ഇതിനു മുൻപ് കണ്ണിന്റെ അവിടെയുള്ള ബ്ലാക്ക് സർക്കിൾസ് മാറ്റാനായിട്ട് കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഐ പാക്ക് ചെയ്തിട്ടുണ്ട്, ബനാന പീൽ കൊണ്ടുള്ള റെമഡി ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒത്തിരി പൊട്ടറ്റോ വെച്ചിട്ടുള്ള പാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പാക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, DIY പാക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസ് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ ലിങ്ക് കൊടുക്കുക, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ലക്ഷക്കണക്കിന് ആളുകൾ ആ റെമഡീസ് എല്ലാം ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടി, അവർ കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവർ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി DIY ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കണ്ണിന്റെ അവിടെയുള്ള ബ്ലാക്ക് സർക്കിൾസ് എങ്ങനെ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് മാറ്റാം എന്നാണ് പറയുന്നത്. കാരണം പല ആളുകൾക്ക് പാക്കും കാര്യങ്ങളും ചെയ്യാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും, അതല്ലെങ്കിൽ ടൈം ഉണ്ടായിട്ടും ചെയ്യാൻ മടിയുള്ള ആളുകളും ഉണ്ടായിരിക്കാം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എന്റെ പോലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അതുപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിന്റെ അടുത്ത് ഒരു കാര്യം പറയാം, നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീട്ടിൽ തന്നെ മുടി കൊഴിച്ചിൽ മാറി മുടി വളരാനായിട്ടുള്ള ഹെയർ ഓയിൽ, ഹെയർ ഗ്രോത്ത് പാക്ക്, അതുപോലെ സ്കിൻ വൈറ്റനിങ് ഓയിൽ, സ്കിൻ വൈറ്റനിങ് പാക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഷോപ്പിലൊന്നും അവൈലബിൾ അല്ല, നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നതാണ്. കൊറിയർ സർവീസ് വഴി നമ്മൾ ഇന്ത്യയിൽ മൊത്തം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ഇത് ഉപയോഗിച്ചവരുടെ റിസൾട്ട് കേൾക്കാനായിട്ടും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക, വാട്സപ്പ് അയച്ചാൽ മതി, വിളിക്കല്ല. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ഉപയോഗിച്ചവരുടെ റിസൾട്ട് എല്ലാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മുടെ കണ്ണിന്റെ അവിടെയുള്ള ബ്ലാക്ക് സർക്കിൾസ് വരാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള 2 റീസൺസ് ഞാൻ പറയാം. ഒന്ന്, നമുക്ക് ആവശ്യത്തിന് ഉറക്കമില്ലാതെ ആവുമ്പോ പെട്ടെന്ന് തന്നെ ബ്ലാക്ക് സർക്കിൾസ് വരും. ഉറക്കം ശരിയായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ഒരു സംഭവമാണ് ബ്ലാക്ക് സർക്കിൾസ് എന്ന് പറയുന്നത്. ആ ഒരു കാറ്റഗറിയിൽ പെട്ട ആളാണ് ഞാനും. കാരണം എനിക്ക് ഉറക്കം വളരെ കുറവാണ്, അപ്പൊ എന്റെ കണ്ണിന്റെ അവിടെയും ബ്ലാക്ക് സർക്കിൾസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഉറങ്ങാനായിട്ട് എല്ലാവരും നോക്കുക, 8 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങാനായിട്ട് നോക്കുക. 8 പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ 7 മണിക്കൂറെങ്കിലും എന്തായാലും ഉറങ്ങി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബ്ലാക്ക് സർക്കിൾസ് കളയാനായിട്ട് പറ്റും. ഇനി രണ്ടാമത് ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. മെയിൻ റീസണിൽ ഒരെണ്ണാണ് സ്ട്രെസ്, അതായത് ടെൻഷൻ. നിങ്ങൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വാദി പിടിച്ച് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ണിന്റെ ഇവിടെയുള്ള ബ്ലാക്ക് സർക്കിൾസ് ഉണ്ടാവും. അപ്പോ ഈ 2 സംഭവങ്ങൾ നിങ്ങൾ ശരിയാക്കിയിട്ട് വേണം ഞാൻ ഇപ്പൊ പറയുന്ന എക്സസൈസ് ചെയ്യാനായിട്ട് കേട്ടോ. അല്ലാതെ ഈ എക്സസൈസ് ചെയ്തും കൊണ്ട് നിങ്ങൾ വീണ്ടും ഉറക്കമില്ലാതിരിക്കുക, സ്ട്രെസ് അനുഭവിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് മാറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. ഈ പറയുന്ന സ്ട്രെസ്സും ഉറക്കക്കുറവും ശരിയാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ ഈ പറയുന്ന എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് സർക്കിൾസ് മാറ്റാനായിട്ട് പറ്റുള്ളൂ. ഇനി ഞാൻ വേറൊരു ടിപ്പും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരാനായിട്ട് നനഞ്ഞ തുണി എന്തെങ്കിലും ഇട്ട് കണ്ണിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങാനായിട്ട് പറ്റി ഞാൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഈ ബാഗുകൾ നമുക്കിപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്, അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ഉറങ്ങാനായിട്ട് പറ്റി. ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അലോവേര ഐ ബാഗിന്റെ, അപ്പൊ അത് നല്ലതാണ് കേട്ടോ. അപ്പോ നമ്മുടെ കണ്ണിന്റെ ഇവിടെയുള്ള ബ്ലാക്ക് സർക്കിൾസ് മാറാനായിട്ടുള്ള ആദ്യത്തെ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾക്ക് ചെറുതായിട്ട് ചൂട് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കണ്ണിലൊക്കെ കുരു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ഇങ്ങനെ ഉരച്ചിട്ട് ഈ ഒരു ചൂട് ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കൺകുരു ഒക്കെ പോകാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് സർക്കിൾസ് പോകാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ കണ്ണുകൾക്ക് ചൂട് കൊടുക്കുക. 2 കൈയും ഇങ്ങനെ ഉരസിയിട്ട് മിനിറ്റ്സ് ഒക്കെ വെച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മുടെ ബ്ലാക്ക് സർക്കിൾസ് ഒക്കെ പെട്ടെന്ന് പോകാനായിട്ട് പറ്റും. ഇതേപോലെ ചെയ്യാം. ഇനി മാറി മാറി ചെയ്യാം. ഇനി പറയാൻ പോകുന്നത് തം മസാജ് ആണ്. തം മസാജിനായിട്ട് നമ്മൾ നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഇതൊരു 15 വരെ കൗണ്ട് ചെയ്യുന്ന വരെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ നമ്മുടെ ഇവിടെയുള്ള കുഴിയൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
ചിലർക്ക് കണ്ണിന്റെ അവിടെയൊക്കെ കുഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും, അത്തരത്തിലുള്ള കുഴി മാറാനായിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഇതും ഒരു 5 മിനിറ്റ്സ് വരെ ചെയ്യാം. ഇനി അടുത്തത് നമ്മുടെ ചെറുവിരല് കൊണ്ടുള്ള മസാജ് ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ രണ്ടു വിരലും കൂടി തുരസിയിട്ട് റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ജസ്റ്റ് ഒരു ടി വി കാണുകയാണ്, എപ്പോ വേണേലും കിടക്ക കിടക്കുന്നതിന് മുൻപ് വേണമെങ്കിൽ ചെയ്യാം, എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്നത് അപ്പോഴൊക്കെ ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ. അടുത്തത് ഒരു തം മസാജ് തന്നെയാണ്, ഇങ്ങനെ ഉരസിയതിന് ശേഷം. രണ്ട് കൈയും ഇങ്ങനെ തിരുമ്മിയതിന് ശേഷം ഇതും ഒരു 5 മിനിറ്റ്സ് ചെയ്യാം. ഞാനിപ്പോ കാണിച്ചിരിക്കുന്ന എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട്, അതായത് കുറച്ചു നേരം വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സോ 5 മിനിറ്റ്സോ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാക്കോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കണ്ണിൻ്റെ അവിടെയുള്ള ബ്ലാക്ക് കളർ കളയാനായിട്ട് പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം ആരും മറക്കരുത്, നമുക്ക് ഉറക്കവും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അധികം ടെൻഷനൊന്നും അടിക്കാതെ വേണം നമ്മൾ ഇരിക്കാനായിട്ട്, അപ്പോഴാണ് ഈ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് ആ വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അടുത്ത ദിവസം ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ശ്രമിക്കും.